നിവിൻ ഏട്ടന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ കംബാക്കിന് ശേഷം അടുത്ത കംബാക്കിനായിട്ട് വന്നിരിക്കുകയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗത്തു നിന്ന്. അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ് ഏകദേശം സിനിമയ്ക്ക് നേരിടാൻ സാധിച്ചിരിക്കുന്നത് ദിജോ ജോസ് സിനിമയ്ക്ക്. അതുമാത്രമല്ല സിനിമേന്റെ പല രീതികളിലും ഡീഗ്രേഡിങ്ങും ഇതേ സമയത്ത് നടന്നിട്ടുണ്ട്. എന്നാൽ പോലും സിനിമയ്ക്ക് നൂറിലധികം സ്ക്രീൻസ് തന്നെയാണ് ഇപ്പോഴും സിനിമയ്ക്ക് നൈറ്റ് ഷോസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. സിനിമയുടെ ഫസ്റ്റ് ഡേ FDS കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 2.7 കോടിയുടെ മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിന് മാത്രമായിട്ട് ഫസ്റ്റ് ഡേ FDS ആയിട്ട് 3 കോടി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. സിനിമേൻ്റെ ഓൾമോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന കളക്ഷൻ അപ്ഡേറ്റ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വേൾഡ് വൈഡ് ആയിട്ട് വരുന്നത്. എന്തായാലും സിനിമയുടെ നല്ല റെസ്പോൺസ് ആയിട്ട് കാത്തിരിക്കാൻ സിനിമ കണ്ടവരാണ് അഭിപ്രായം കമ്പിക്സ് ഏർപ്പെടുത്തുക. അടുത്ത പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമേന്റെ 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ്. ബോക്സ് ഓഫീസ് നോക്കുകയാണ് കേരളത്തിൽ നിന്ന് ഇതുവരെയായിട്ട് 5 കോടിയുടെ അടുത്താണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. 5.25 കോടിയാണ് സിനിമ കേരളത്തിൽ നിന്ന് 6 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് ഓൾമോസ്റ്റ് 75 ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഓവർസീസ് കളക്ഷൻ ഇന്ത്യൻ്റെ പുറത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 2.5 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ എസ്റ്റിമേഷൻ ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 8.5 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും സിനിമ എന്തായാലും 10 കോടിയുടെ അടുത്ത് എത്തുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ദിലീപ് ഏട്ടൻ സിനിമേൻ്റെ 10 കോടി സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും. രംഗണൻ എന്ത് സംഭവിച്ചു? 21 ദിവസത്തെ ഗ്രോസിംഗ് കേരള കളക്ഷൻ നോക്കുകയാണെങ്കിൽ 21-ാമത്തെ ദിവസം പോലും സിനിമയ്ക്ക് 2.15 കോടിയാണ് സിനിമ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ ട്രെൻഡ് സെറ്റർ ഇപ്പോഴും അൺസ്റ്റോപ്പബിൾ ആയിട്ടാണ് തിയേറ്ററുകളിൽ പോകുന്നത്. 21 ദിവസം പിന്നിടുമ്പോൾ സിനിമ കേരളത്തിൽ മാത്രമായിട്ട് 65.5 കോടിയാണ് സിനിമ അപ്രോക്സിമേറ്റ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്, ഈ സിനിമ 80 കോടി ക്ലബിൽ എൻട്രി ചെയ്യുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആവേശം സിനിമയുടെ ഫൈനൽ റണ്ണിനായിട്ട് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ്, നമ്മുടെ ബിജു മേനോൻ നിഷാം ബസീർ സിനിമ വരാൻ പോവുകയാണ്. റൊഷാക്ക് ആൻഡ് കെട്ടിയോളൻ മാനക എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ ബിജു മേനോൻ സുരാജ് വെഞ്ഞാറമ്മൂട് ധ്യാൻ ശ്രീനിവാസനായിട്ടാണ് നമ്മുടെ നിഷാം ബഷീർ അങ്ങനെ വരാൻ വന്നിരിക്കുന്ന അടുത്ത സിനിമയായിട്ട്. സ്ക്രിപ്റ്റ് നമ്മുടെ ഷമീർ അബ്ദുലാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ബിജു മേനോൻ സുരാജ് വെഞ്ഞാറമ്മൂട് ധ്യാൻ ശ്രീനിവാസ് കൂട്ടുകെട്ടിൽ വന്നിരിക്കുന്ന അടുത്ത നിഷാം ബഷീർ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. ഖാലിദ് റഹ്മാൻ സിനിമയെ കുറിച്ച് റീസെൻ്റ് ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രാവിലെ തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ് പുതിയൊരു പോസ്റ്ററിലൂടെ. തല്ലുമാല സിനിമ തിരിച്ചു വന്നിരിക്കുകയാണ്. ഖാലിദ് റഹ്മാൻ ഡയറക്ഷനിലും തിരക്കഥയിലും വരണിരിക്കുന്ന സിനിമയിൽ നമ്മുടെ നെസ്ലൻ ഗഫൂർ, അതുപോലെ തന്നെ ഗണപതി, ലൂക്ക്മാൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളുടെ വരണിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൂപ്പ് നമ്മുടെ ജംഷി ഖാലിദാണ് ചെയ്യാനിരിക്കുന്നത്. നിഹാദ് യൂസഫാണ് ഈ സിനിമയിലും എഡിറ്റിംഗ് ചെയ്യാനിരിക്കുന്നത്. വിഷ്ണു വിജയാണ് ഈ സിനിമയിൽ ഗാനങ്ങൾ കയറാക്കാൻ പോകുന്നത്. സെൻട്രൽ പിക്ചേഴ്സ് സിനിമാസ് ആണ് ഈ സിനിമ തിയേറ്റർ റിലീസിന് കൊണ്ടുവരുന്നത്. എന്തായാലും പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. എന്തായാലും ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കാം നമുക്ക്. അടുത്ത അപ്�േറ്റ്, 16 മെയ്ന് റിലീസിനായിരിക്കുന്ന മലയാള സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ വിപിൻ ദാസാണ് ഈ സിനിമ ഡയറക്ഷൻ ചെയ്യാനിരിക്കുന്നത്. നമ്മുടെ പൃഥ്വിരാജേട്ടൻ, അതുപോലെ തന്നെ ബേസിൽ ജോസഫ്, നിഖില വിമൽ എന്നിവരൊക്കെയാണ് സിനിമ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. സിനിമേൻ്റെ റിലീസ് ഡേറ്റിന് ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ രീതിയിൽ പുതിയൊരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. 16 മെയ്ന് സിനിമ വേൾഡ് വൈഡായിട്ട് റിലീസിന് വരുന്നത്. എന്തായാലും സിനിമേൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ഈ ഒരാഴ്ച പ്രതീക്ഷിക്കാം. നടികർ തിലകർ എന്ന് പറഞ്ഞ സിനിമ നാളെയാണ് ടിക്കറ്റ് റിലീസിന് വരണിരിക്കുന്നത്. സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആരംഭിച്ചതാണ്. നമ്മുടെ ഹണി ബി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത ഡയറക്ടറാണ് ഈ സിനിമയും എടുക്കുന്നത്. എന്തായാലും ഈ സിനിമയ്ക്ക് യാതൊരു എക്സ്പെക്ടേഷൻ വേണ്ട എന്നാണ് അങ്ങേര് തന്നെ അവകാശപ്പെടുന്നത്. എന്തായാലും നമുക്ക് ഈ സിനിമ ഫ്രീ ആയിട്ട് തന്നെ പോയി കാണാം. എന്താണ് നമുക്ക് ഈ സിനിമയിൽ തരാൻ പോകുന്നത് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. വാരഹം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ അനൗൺസ്മെന്റിന് വന്നിരിക്കുകയാണ്. സുരേഷ് ഗോപി, സുരാജ് വെഞ്ഞാറമ്മൂട് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ വരണിരിക്കുന്ന സിനിമയാണ് വാരഹം എന്ന് പറഞ്ഞ സിനിമ. ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന സനൽ വി ദേവനാണ്. എന്തായാലും ഈ സിനിമയ്ക്കായിട്ടും കാത്തിരിക്കാം. കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് ആൻഡ് ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.